വാട്സപ്പ് ഗായ്സ്, മല്ലു ക്രിപ്റ്റോ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ NFT, ക്രിപ്റ്റോ ഗെയിംസ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് നമ്മുടെ ഡീസെൻട്രൽ ലാൻഡിലെ NFT കാര്യങ്ങളൊക്കെ ഒരു ഗെയിമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഗെയിമായിട്ട് വന്നേക്കുന്നത് മിനി റോയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. അതായത് നമ്മുടെ പബ്ജി, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്നവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റിൽ റോയൽ ബേസ്ഡ് ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന ഗെയിംസും കാര്യങ്ങളും നോക്കണം, പിന്നെ അല്ലെങ്കിൽ ഒരു ഫ്രീ ടു പ്ലേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇപ്പോൾ പെഗാക്സി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. ഒരു ഹോഴ്സ് റേസ് ഒക്കെയാണ്. അതായത് നമ്മളൊരു കുതിരേനെ വാങ്ങണ ആക്സ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ആക്സിനെ വാങ്ങണം വന്നിട്ട്, എന്നിട്ട് അത് വെച്ച് നമ്മൾ കളിച്ചിട്ട് നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ അതുവഴി കിട്ടും. അപ്പോൾ അതിനെയൊക്കെ പറ്റി, അതൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണ്ട ഒരു ഗെയിംസൊക്കെയാണ്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഇടേണ്ടതായിരിക്കും. നമ്മൾ അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എന്തായാലും ഇടേണ്ടതായിരിക്കും. നിങ്ങളപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്രോം എടുത്തിട്ട്, ഇത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസിലും ഒന്നും അവൈലബിൾ അല്ല ഇപ്പോൾ കറൻ്റ്ലി. ക്രോമിൽ നമുക്ക് നേരെ ബ്രൗസർ ബേസ്ഡ് ഗെയിമാണ്. അപ്പോൾ ഡയറക്റ്റ് ക്രോമിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. നമ്മുടെ ഡീസെൻട്രൽ ലാൻഡൊക്കെ പ്ലേ ചെയ്യണം അതിൽ. നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം മിനി റോയൽ. ഇവിടെ ഇപ്പോൾ കാണാം മിനി റോയൽ .io. നമ്മളെന്തായാലും ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോബിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതിൽ നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ ഇൻ ഗെയിം ടോക്കൻസ് ആയിട്ട് ഏൺ ചെയ്തിട്ട് വിഡ്രോയിലും കാര്യങ്ങളൊന്നും എന്തായാലും നടക്കില്ല. ഇപ്പോൾ നമുക്ക് NFT കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഏൺ ചെയ്തിട്ട് നമുക്ക് സെല്ലൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ സോലാനോ നെറ്റ്വർക്കിലുള്ളൊരു ഗെയിമാണ്. പിന്നെ നമ്മളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നെ അതിൻ്റെ മേളിൽ. ഇപ്പോൾ നമ്മുടെ പേര് എഴുതിയേക്കുന്ന അസ്ലൂപ്രോടെ സ്ഥലത്ത് അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സൊലാനോ വാലറ്റായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വാലറ്റ് എടുത്ത് ഇവിടെ കണക്റ്റടിച്ച് കഴിയുമ്പോൾ നേരെ സൊലാനോയിലെ നെറ്റ്വർക്കിലേക്ക് അവരുടെ വാലറ്റിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ സീഡ് ഫ്രൈസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കി ഇപ്പം നിങ്ങൾ നമ്മുടെ മെറ്റമസ്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനെ എങ്ങനെ ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പിടി കിട്ടും എന്തായാലും ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒരു ഗെയിമിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എങ്ങനത്തെ NFT കാര്യങ്ങളൊക്കെ കിട്ടണേ എന്നുള്ളതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പല പല മോഡ്സും കാര്യങ്ങൾസൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ എന്താ പറയുക, റാങ്ക്ഡ് മാച്ചസും ടീം ഡെത്ത് പ്ലേ, പിന്നെ മറ്റേ ബാറ്റിൽ റോയല്, അങ്ങനത്തെ കുറേ മോഡും കാര്യങ്ങളും, പിന്നെ ക്യാപ്ചർ ദ ഫ്ലാഗ്, അതൊക്കെ നമ്മുടെ ഈ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നവർക്കൊക്കെ മെയിനായിട്ട് മനസ്സിലാവുന്ന ഇതാണ്. പിന്നെ ഇത് ടീം ഡെത്ത് മാച്ച് ഇപ്പോൾ എല്ലാത്തിലുണ്ട്. TDM എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പബ്ജിയിലുണ്ട്. ഒരാളെന്തായാലും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് തീർക്കാൻ പറ്റും. നോക്കാം പ്രോ പ്ലേയേഴ്സ് തോന്നുന്നു. ആ സൂപ്പർ, നമുക്ക് 4 നമുക്ക് 7-5 വന്നിരിക്കുന്നത് സ്കോർ. ആരാണ് ഫസ്റ്റ് ടീം, ഏത് ടീമാണ് 30 എത്തണമെന്ന് വെച്ചാൽ അവരാണ് കയറുന്നത്. ഒരെണ്ണത്തിനും പോലും നമ്മളിത്ര നേരമായിട്ട് അടിച്ചിട്ടിട്ടില്ല.
മാക്സിമം നിങ്ങൾ മറ്റേ എന്താ ടീം ഡെത്ത് മാച്ച് കളിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റിൽ റോയൽ ഇതൊക്കെ കളിച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം കൊടുക്കും, പക്ഷേ അതനുസരിച്ച് നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും കിട്ടൂല. ഇതൊക്കെയാണെങ്കിൽ ഇപ്പം ഇതൊക്കെ കില്ല് കിട്ടാൻ കുറച്ച് എളുപ്പമായിട്ട് മറ്റേതൊക്കെ എന്താ പറയുക. എല്ലാവന്മാരും അടിച്ചിടാറില്ല. ഓഹ് പുറകെ നടിച്ചിട്ട് അവൻ്റെ ലെവലൊക്കെ ഉണ്ട് 101. അവനൊക്കെ കുറേ ഇവനിട്ടേക്കണ ക്യാരക്ടറൊക്കെ NFT ആണ്. അതൊക്കെ ഒരു കളിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് പ്ലേസ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ NFT കാര്യങ്ങളുടെയൊക്കെ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം. രണ്ട് ഗിൽസും കൂടി എടുത്താൽ മതി. അപ്പം ഇപ്പം മാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം NFTയും കാര്യങ്ങളൊക്കെ പറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോ ടയർ കയറണം അനുസരിച്ചാണ് നമുക്ക് ഈ ഇപ്പോൾ കിൽ പോയിൻറ്സ് ഇവിടെ കിട്ടും. നമുക്ക് ഇപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി നമുക്ക് XP കാര്യങ്ങളൊക്കെ കൂടും. അതനുസരിച്ച് ഇവിടെ തന്നെ നമ്മുടെ ടയർ ഇൻക്രീസ് ആവും. നമുക്ക് BP പോയിൻറ്സ് ബാറ്ററി പോയിൻറ്സ് കിട്ടിയിട്ട് അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് NFTയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ട് ഇവിടെ നമുക്ക് ബാറ്റിൽ പാസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാരക്ടേഴ്സിനെയും കാര്യങ്ങളിലേക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് NFTയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് ഇൻ ഗെയിം ടോക്കൺസ് ഞാൻ പറഞ്ഞില്ല. ഇൻ ഗെയിം ടോക്കൺസ് കറൻ്റ്ലി ഇപ്പം അവൈലബിൾ അല്ല. അതായത് ഇപ്പോൾ ഏൺ വിഡ്രോലും കാര്യങ്ങളൊക്കെ ഒന്നും ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ കറൻ്റ്ലി ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് ഇപ്പോൾ ഇതുകൊണ്ട് NFTയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാരക്ടേഴ്സ് മാത്രമല്ല ഇങ്ങനെ വെപ്പൺസ് NFT ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഏൺ ചെയ്ത് ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റിൽ പാസിൻ്റെ ഡേയ്സ് തന്നെ 20 ഡേയ്സും കൂടി ഉള്ളൂ. അപ്പോൾ ഈ 20 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മിൻറ്റാക്കി നമ്മുടെ NFT വാലറ്റിലൊക്കെ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗെയിം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കളിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു ഏർലിയർ സ്റ്റേജ് ആണ് എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ അതേ മിനി റോയൽ നേഷൻ സീസൺ 1 പ്രീമിയം. അപ്പോൾ ഇതിപ്പോൾ സീസൺ 1-ൽ ആൾക്കാർക്ക് കിട്ടിയതും കാര്യങ്ങളൊക്കെയാണ് ഒരു സെയിൽസിനും കാര്യങ്ങളിലൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കും ഇങ്ങനെ നമുക്ക് സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ വാലറ്റിലേക്ക് ഈ NFT കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ അത് ഈ NFTയുടെ ഒക്കെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം 9 സോള്, 70 സോള്, 5 സോള്. അപ്പോൾ അത് കാണാൻ കഴിയും. അപ്പോൾ 4 സോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 സോൾ എന്ന് പറയുമ്പോൾ 400 ഡോളറിൻ്റെ അടുത്തൊക്കെ വരും സോളിൻ്റെ പ്രൈസ് വരുമ്പോൾ. നമുക്ക് സോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലല്ല കോയിൻ ജി കോലോ അത് 91 ആണ് സോളിൻ്റെ പ്രൈസ്. അപ്പോൾ 4.9 എന്നൊക്കെ വരുമ്പോൾ ഇത് 449 ഡോളേഴ്സ് ഒക്കെ തന്നെ NFTയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്യാനൊക്കെ കഴിയും ഗെയിം കളിച്ചിട്ട്. അപ്പോൾ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മിനി റോയൽ എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ മിനി റോയൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കളക്ഷൻസ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ NFTസും കാര്യങ്ങളും. ഇത് നമ്മൾ പറഞ്ഞു തന്നെ നേരത്തെ സ്കിന്നും കാര്യങ്ങളും തോക്കിൻ്റെ അതൊക്കെ നമുക്ക് ഇവിടെ ഈ മാർക്കറ്റ് പ്ലേസ് നമുക്ക് സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗെയിം കളിക്കുക. അതിൻ്റെ റിവ്യൂ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വന്നതായിരിക്കും. നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.